Hi friends, ellavarkum Smitha's cooking world ilekku swagatham. Innu undakkunnathu oru adipoli chicken methi biriyani aanu. Engenaan thayyaarakkunnu nokkam. Methi biriyani undakkunnathinu vendite 1/2 kilo chicken aanu eduthittullathu. Valiya kashnangalayittanu murichittu edukkunnathu chicken biriyani undakkunnathu nammal valiya piece aayittanallo edukku. Pinne oru 7 pachamulagu 25 alli veluthulli. Adu cherudaanu adondana 25 enna eduthittullathu to. Appo ningal ayil valudokki aanengile oru 15 ennokka madiyavum. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ആദ്യം ചതച്ചിട്ടെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് പുതിനയില അരിഞ്ഞത്, മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അരിഞ്ഞത്, ലെമൺ ജ്യൂസ്, ഒരു ലെമണിൽ നിന്നുള്ള ജ്യൂസാണ് കേട്ടോ, വലിയ 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതായിരുന്നു, അതും കൂടി ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടുകൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതാവണതുപോലെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബിരിയാണി പോട്ടിലേക്ക് ഒരു 3¾ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അരി നമുക്കൊരു 1¼ വേവിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ 3¼ ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ചെറിയ 3 കഷ്ണം പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച് അരി ചേർത്ത് കൊടുക്കാം. കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്കായ, 4 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, കുരുമുളക്, പിന്നെ 1¼ ടീസ്പൂൺ പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കണം. റൈസ് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ട്. അണ്ടിപ്പരിപ്പ്, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുന്തിരി സവാള കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതുവരേക്ക് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഇത് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഒരു നുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തില്ലേ, അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ചിക്കനും വേവിക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പഞ്ചസാര എല്ലാം പൊടിച്ച് വെച്ചിരുന്നു. ആ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. പൗഡർ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി ചിക്കനാണ്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ റൈസ് എന്തായി നോക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനാണ് ഇരിക്കുന്നത്. മുഴുവനായിട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ട് അതിലേക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഈ ചിക്കൻ നമുക്ക് ആ ബിരിയാണി പോട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ അതിലുള്ള റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയേ. അപ്പം നമ്മൾ റൈസ് ചേർത്തിട്ട് പിന്നെ അത് ദം ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിലത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇതിലേക്ക് മാറ്റിയത്. ചിക്കൻ വെന്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടാണ്. തുറന്ന് നോക്കാം. അതാ ചിക്കൻ എല്ലാം നല്ല പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി എന്നിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. കസ്തൂരി മേത്തി ഈ ലാസ്റ്റ് ഈ സമയത്ത് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലും അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആദ്യം നന്നായിട്ട് നേരത്തി കൊടുക്കാം. ഈ റൈസിലുള്ള പട്ട ഗ്രാമ്പൂല എടുത്ത് കളയുന്നുണ്ടോ. നമ്മൾ കഴിക്കുന്നത് കഴിച്ച ബിരിയാണിയുടെ ടേസ്റ്റ് മുഴുവൻ പോകും. ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് മല്ലിയില അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, ഇതിന് മുകളിലേക്ക് നമുക്ക് ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുക്കാം. റൈസ് നേരത്തി കൊടുക്കാം കേട്ടോ.
മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യൊന്ന് ആഡ് ചെയ്യാം. കുറച്ച് ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട. സവാള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി. നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചെയ്തിട്ടെടുക്കാം. ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നല്ലൊരു സ്മെല്, ഒരു അടിപൊളിയായിട്ട് ചോറക്കതാവ് എന്ത് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മെത്തി ബിരിയാണി എല്ലാവരും കണ്ടില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.